ാണ് അതിനാൽ അരളിപ്പൂവിന് ദോഷവശങ്ങൾ ഉണ്ടെങ്കിൽ അത് ശരീരത്തിനുള്ളിലെത്തും. ഇക്കാരണത്താൽ ഭക്തരുടെ ആരോഗ്യവശം പരിഗണിച്ചാണ് ദേവസ്വം ബോർഡിന്റെ തീരുമാനം. പൂജയ്ക്ക് ഉപയോഗിക്കണമെന്ന് പറയുന്നില്ല. നിവേദ്യ സമർപ്പണത്തിലും ഭക്തർക്ക് കയ്യിൽ നൽകുന്ന അർച്ചന സമർപ്പണം ഉണ്ടല്ലോ, ഒരു അർച്ചന എഴുതിയാൽ സ്വാഭാവികമായും അർച്ചനയായിട്ട് പ്രസാദ സമർപ്പണം ഉണ്ടല്ലോ, അതിലും ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഭക്തരുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുള്ള കാര്യങ്ങളിൽ ഉപയോഗിക്കാൻ പാടില്ല. എന്നാൽ ക്ഷേത്രങ്ങളിലെ മറ്റു പൂജകൾക്ക് അരളിപ്പൂവിന് വിലക്കില്ല. പുഷ്പാഭിഷേകത്തിനും മാലാഹാരം എന്നിവയിലും അരളി ഉപയോഗിക്കാം. തിരുവിതാംകൂർ ദേവസ്വം ക്ഷേത്രങ്ങളിൽ അരളിപ്പൂ നാളെ മുതൽ ഒഴിവാക്കുന്നു. അതായത് നിവേദ്യത്തിൽ ഇട്ട് പൂജിക്കുന്ന, നമുക്കറിയാം നിവേദ്യം പായസം അല്ലെങ്കിൽ വെള്ളച്ചോറ് പാൽപ്പായസം അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒക്കെ പൂജിക്കുന്ന സമയത്ത് നിവേദ്യത്തിൽ പൂ ഇടാറുണ്ട്. കാരണം ഭഗവാന്റെ കാൽപാദത്തിൽ വീണ്ട പൂ സമർപ്പണമായിട്ട് നിവേദ്യത്തിലിടാറുണ്ട് പൂജയ്ക്കൊക്കെ. അത് ആ സമയത്ത് പൂ ഇടാറുണ്ട്. പക്ഷെ അരളിപ്പൂ അതുപോലുള്ള സന്ദർഭങ്ങളിൽ ഒഴിവാക്കുന്നു. ഹാരമായിട്ടെടുക്കാം, ഭഗവാന് ഹാരമായിട്ടോ അല്ലെങ്കിൽ പിന്നെ പുഷ്പാലങ്കാരത്തിനൊക്കെ എടുക്കാം. പക്ഷേ ഭക്തർക്ക് കൊടുക്കുന്ന അർച്ചനകളിലും, ഇപ്പോൾ ഭക്തർ അർച്ചനകൾ ക്ഷേത്രങ്ങളിൽ നടത്താറുണ്ട്, അത്തരം അർച്ചനകളിൽ തിരികെയുള്ള പ്രസാദത്തിൽ ഒരു കാരണവശാലും അരളിപ്പൂ പാടില്ല. കാരണം പലരും മൂക്കിൽ മണപ്പിക്കാറുണ്ട്, അതുപോലെ ചെവിയിൽ വയ്ക്കാറുണ്ട് ഭഗവാന്റെ പാദങ്ങളിൽ നിന്നുള്ള പൂക്കൾ. ഇത് ഇതിന് കാരണമായെന്ന് പറയുമ്പം അരളിപ്പൂ, നമ്മൾ ഹരിപ്പാട്ട് ഒരു അമ്മയും കുഞ്ഞുമാണെന്ന് തോന്നുന്നു, പിന്നെ മരണത്തിനിടയാക്കിയത് അരളിപ്പൂവിൻ്റെ വിഷാംശം ഉള്ളിൽ ചെന്നിട്ടാണെന്നൊരു വാർത്ത വന്നിരുന്നു. അത് സ്ഥിരീകരിച്ചെന്ന് തോന്നുന്നു. അതിൻ്റെ പിന്നാലെയാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഇങ്ങനൊരു തീരുമാനത്തിലെത്തിയത്. അതുപോലെ നമ്മുടെ മലബാർ ദേവസ്വം നാളെ തീരുമാനം എടുക്കും, അത് ഉറപ്പിക്കലാണ് നാളെ എന്നാണ് അറിവ്. അരളിപ്പൂവിൻ്റെ ഉപയോഗം ക്ഷേത്രങ്ങളിൽ കുറയുന്ന, ക്ഷേത്രങ്ങളിൽ കറക്റ്റ് പറഞ്ഞാൽ പൂങ്കാവനങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് കറക്റ്റ്. കാരണം മുല്ലയും ചെത്തിയും അതുപോലെ തുളസിയും ഒക്കെ ചേർന്നൊരു വലിയ പൂങ്കാവനം പോലെ ഉണ്ടാക്കിയിട്ട് ദിവസവും അതിൽ നിന്ന് പൂ എടുക്കാമെങ്കിൽ ഏറ്റവും നല്ലത്. പക്ഷെ അത്തരം പൂങ്കാവനങ്ങളിൽ നിന്നുള്ള പൂ കൊണ്ട് തികയില്ല. കാരണം നമുക്കറിയാം ദേവസ്വം ക്ഷേത്രത്തിൽ ഇതൊക്കെ പറയുമെങ്കിലും ഒരുപാട് ക്ഷേത്രങ്ങളിൽ, നല്ല തിരക്കുള്ള ക്ഷേത്രങ്ങളിൽ ഒരുപാട് പൂവിൻ്റെ ആവശ്യകത കൂടുതലാണ്. അപ്പോൾ അത്തരം പൂക്കൾ നമുക്ക് കടകളിൽ നിന്ന് വാങ്ങാനേ പറ്റൂ. തോവാളയിൽ നിന്ന് തന്നെ കവറ് പൂവ് ഉതിർപൂവായിട്ട് എടുക്കാനാണ് സാധാരണ പതിവ്. പൂക്കച്ചവടത്തിൽ ചിലപ്പോൾ ഒന്ന് ഒരു ഇടിവ് വന്നാലും പൂവ് എടുത്തേ പറ്റൂ പുറത്തുനിന്ന്. കാരണം പൂക്കൾ ശരിക്കും പറഞ്ഞാൽ അത് തൊഴിലായിട്ട് ജീവിക്കുന്ന ഒരു ഭാഗം നല്ല ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് ഇടിവുണ്ടാവില്ല എന്നുള്ളതാണ് ഒരു വിഷയം. അതുപോലെ ഇതുപോലുള്ള പൂക്കൾ എടുത്താലേ തികയൂ ക്ഷേത്രങ്ങളിൽ. കാരണം നമ്മൾ എങ്ങനെ പൂക്കൾ റെഡിയാക്കി എടുത്താലും പുറത്തു നിന്നുള്ള പൂവ് എടുത്തേ പറ്റൂ. അതല്ലെങ്കിൽ ഈ അമ്പലത്തിൽ വിറ്റാകാനുള്ള എല്ലാ വീട്ടിലെ അംഗങ്ങളും 100 വീടെങ്കിലും സെലക്റ്റീവ് ആക്കിക്കൊണ്ട് പൂങ്കാവനങ്ങൾ ഒരുക്കുക, അതിനെ സംരക്ഷിക്കുക, ദിവസവും അവിടെ നിന്ന് പൂ കൊണ്ടുവരിക. കൊട്ടക്കണക്കിന് പൂ വേണ്ടിയ ക്ഷേത്രങ്ങളുണ്ട്, അത് അരളിപ്പൂ ഒഴിച്ച്. അപ്പോൾ അത്തരം അത് ശുദ്ധിയുടെയും വൃത്തിയുടെയും മുടിയും തലമുടിയൊന്നും ഇല്ലാതെ, സ്ത്രീകളുടെ മുടിയൊന്നും ഒരു കാരണവശാലും അകത്തേക്ക് പ്രവേശിക്കാൻ പാടില്ലാത്തതാണ്. അങ്ങനെ സംരക്ഷിച്ച് എടുത്താൽ മാത്രമേ ക്ഷേത്രങ്ങളിലേക്ക് പൂ എടുക്കാൻ പറ്റുള്ളൂ. പക്ഷേ തോവാളയിൽ നിന്ന് തന്നെ ഒരു പോലും മറ്റ് മുടികളോ അഴുക്കുകളോ ഒന്നും ഉണ്ടാവാറില്ല. അതിനെ പുണ്യാഹം തളിച്ചെടുക്കുക എന്നുള്ള ഒരു ചടങ്ങ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നേരത്തെ പറഞ്ഞൊക്കെ നിവേദ്യ സമയത്ത് മാത്രം അത് മാറ്റിക്കൊണ്ട് അർച്ചനകൾ അർപ്പിക്കുന്ന സമയത്തും നാടൻ പൂ ഇട്ട് അർച്ചന നടത്തുകയൊക്കെ ചെയ്യുന്നൊരു സാഹചര്യം ഒരുക്കി എടുക്കുക മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. എങ്കിൽ തന്നെയും നമുക്കറിയാം വലിയ ക്ഷേത്രങ്ങളിലൊക്കെ അർച്ചനകൾ ധാരാളം വരും. ക്ഷേത്രത്തിൻ്റെ വരുമാനത്തിൽ മുന്തിയ ഭാഗവും അർച്ചനകളാണ്. കാരണം വഴിപാടുകൾ, അതായത് പായസം പോലുള്ള വഴിപാടുകൾ വാങ്ങാനും ആ സമയങ്ങളിൽ ഭക്തർക്ക് നിൽക്കാൻ പറ്റാത്തത് കൊണ്ടും പലരും അർച്ചനകൾ നടത്തിയാണ് പുറത്തേക്ക് തൊഴുതു പോകുന്നത്. കുടുംബാംഗങ്ങളുടെ പേര് പറഞ്ഞ് അർച്ചന നടത്തിയാണ് പുറത്തേക്ക് പോകുന്നത്. അത്തരം സാഹചര്യങ്ങൾ പൂവ് ശരിക്കും വേണ്ടിയൊരു സാഹചര്യമാണ്. അപ്പോൾ കേരളത്തിൽ പൂക്കടകളിലൂടെയാണ് നമുക്ക് പൂവ് ശരിക്കും കിട്ടുന്നത്, അതായത് നമ്മുടെ ക്ഷേത്രങ്ങളിൽ. അപ്പം അതുകൊണ്ട് പൂവ് ഈ പറഞ്ഞ കണക്ക് എങ്ങനെ പ്രാബല്യത്തിലാകും എന്നുള്ള ഈ പൂവിൻ്റെ ഒരു വിശാലത വ്യത്യാസത്തിൽ പ്രാബല്യത്തിലാകും എന്നുള്ളത് കണ്ടറിയണം. എന്തായാലും നേരത്തെ പറഞ്ഞ കണക്ക് ഭക്തരെ തൃപ്തിക്ക് വേണ്ടി ദിവസം കൂടെ ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. അതെല്ലാ ക്ഷേത്രങ്ങളും, പ്രൈവറ്റ് ക്ഷേത്രങ്ങളടക്കമുള്ള ഒരുപാട് ക്ഷേത്രങ്ങളുണ്ട്. പക്ഷേ എങ്ങനെ പ്രാബല്യത്തിൽ വരും എന്നുള്ളൊരു വിഷയം, അരളിപ്പൂവിന് വിഷം ഉണ്ടോ എന്നുള്ളത് കറക്റ്റ് ആക്കിക്കൊണ്ട് ആയിരിക്കും കുറച്ചുകൂടെ തീരുമാനങ്ങൾ കടുപ്പിക്കുക എന്ന് പറയുന്നുണ്ട്.
അരളിപ്പൂവിന് വിഷം കണ്ടെത്തി അത് കറക്റ്റാക്കി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അത് തീർച്ചയായിട്ടും അത് നല്ലൊരു കാര്യമാണ് അത് ഒഴിവാക്കുന്നത്. അപ്പോൾ ആ അരളിപ്പൂവിൻ്റെ ഒരു വിഷം കൊണ്ടാണ് ആ ഒരു സ്ത്രീ മരിച്ചതെന്ന് പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനൊരു വിഷയം വന്നത്.